എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിച്ചോ താൻ ചോദിക്കും, ആ വായിച്ചു പഠിച്ചില്ല ചെയ്യൂ എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യുന്നു അത് പുള്ളിക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ ഇന്നതാണ് ഇത്തിരി കൂടിപ്പോയത് കേട്ടോ അതൊന്ന് പിടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശരി നമ്മളത് ചെയ്യും. നമുക്ക് ചോദിക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ അത് കൊള്ളാം അത് നന്നായിരിക്കും ചെയ്തു നോക്കൂ എന്ന് പറയും. അങ്ങനെ ഉള്ളൊരു ഡയറക്ടറാണ്. സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്ത് നമുക്ക് നമ്മളുടെ സജഷൻസും പറയാം, പുള്ളിയുടെ സജഷനും കേൾക്കാം, എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ വർക്കൊക്കെ സുഖമായിരുന്നു. വളരെ ആഗ്രഹമുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു, ഒരു മോഡേൺ ക്യാരക്ടർ ചെയ്യാമെന്ന് പറയുന്നത്. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും ആ ജ്യോതി ഒരു നാട്ടുമ്പുറത്ത് പെൺകുട്ടി അങ്ങനത്തെ ക്യാരക്ടറിനാണ് പക്ക. മോഡേൺ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഓ ജ്യോതിയോ മോഡേൺ ക്യാരക്ടറോ എന്നുള്ള ചോദ്യം അവിടെ ആദ്യം വരും. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനൊരു ക്യാരക്ടർ ഇത്രയും വലിയൊരു സിനിമയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇതെന്തായാലും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സിനിമയാണ്, കാരണം ദൃശ്യം കഴിഞ്ഞതിൻ്റെ ഒന്നത്, പിന്നെ മൈ ബോസ് നേഷൻ ദിലീപ് ഏട്ടനും ജീത്തു സാറും കൂടെ ഒന്നിക്കുന്നത്, പോരാത്തന് ഹീറോസിൻ്റെ ഹീറോസാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പം എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കാൻ പോകുന്നൊരിത് അതെൻ്റെ ഭാഗ്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനൊരു ക്യാരക്ടർ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സ് എന്ന് നോക്കുമ്പം ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് രഞ്ജിത്ത് ചേട്ടൻ്റെ മൂവിയിലത്തെ ഞാൻ ലക്ഷ്മിക്കുട്ടി തന്നെയായിരുന്നു. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, നമ്മൾ ന്യൂസിലാൻഡിൽ വളരെ നല്ല വിഷ്വൽസാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചു ടി വിയിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി കിട്ടില്ല, അത് കാണണമെങ്കിൽ ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം. അതുകൊണ്ട് തന്നെയാണ് അത് മാക്സിമം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ പ്രേക്ഷകർ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാരും കൂടിയല്ലേ, പാവം ആൾക്കാരല്ലേ നമ്മുടെ എല്ലാവരുടെയും പ്രേക്ഷകർ. അവർക്ക് ഫാമിലീസിന് എപ്പോഴും ഇഷ്ടം അങ്ങനത്തെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റും, മറ്റേത് ഇഷ്ടമല്ല എന്നുള്ള ഞാൻ പറയുന്നത്, എന്നാലും കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ അല്ലേ. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ വർക്കിന് ഇപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഞാൻ ചോദിച്ചൊന്നുമില്ല, കാരണം ഇത് എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നില്ല എങ്ങനെയായിരിക്കും ഫസ്റ്റ് ട്രെയിലർ വരിക, പിന്നെ ഫിലിം റിലീസ് ചെയ്തതിന് ശേഷമേ ന്യൂസിലാൻഡ് പോർഷൻസൊക്കെ വരുള്ളൂ, അതെല്ലാവരും ആദ്യം തിയേറ്ററിൽ തന്നെ കാണട്ടുള്ളൂ. ഓ അതിനെന്തായിക്കോട്ടെ, ഞാൻ സിക്സ്ത്തിൽ പഠിക്കുമ്പോഴാണ് നന്ദനം സിനിമ റിലീസാവണത്. അപ്പം ഞാൻ ഇതുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, കൃഷ്ണൻ്റെ ഭയങ്കര ഭക്തയാണ് ഞാൻ. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ തന്നെയാണ് ബാലാമണി എന്നുള്ളൊരു ചിന്ത, പിന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ തന്നെ അഭിനയിക്കുക, ബാലാമണിയുടെ ഡയലോഗ്സൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് തുടങ്ങിയത് അവിടെ നിന്നാണ്. അങ്ങനെ ഒരു മോഹം എനിക്ക്, അങ്ങനെ ഞാൻ മിറലിൽ നോക്കി അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ഏ കൊള്ളാലോ ഞാനും നന്നായിട്ടൊക്കെ അഭിനയിക്കേണ്ടല്ലോ എന്നൊരു ചിന്ത എനിക്ക് തന്നെ വന്നു. പിന്നെ അത് ഞാനറിയാതെ ഇങ്ങനെ വളർന്നു വളർന്നു വലുതാവും തോറും എനിക്കത് കൂടുതലായി. ഒരു ടീച്ചറാവണം അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവണം അങ്ങനെയുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ആക്ട്രസ് ആവണം, ഇതന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ചിന്ത. അതന്നെയാണ് സിനിമയിലേക്ക് എത്തിച്ചത്. ചെറിയ വേഷങ്ങളായിരുന്നില്ല ഒരിക്കലും, ഞാൻ അങ്ങനെ പറയില്ല. കാരണം ഞാൻ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാക്കോച്ചിൻ്റെ നായികയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ദുൽഖറിൻ്റെ നായികയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഉണ്ണി മുകുന്ദൻ്റെ നായികയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നായികയായിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത്, അതൊരു ചെറിയ വേഷമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ സിനിമകളൊന്നും സക്സസ് ആയിരുന്നില്ല, അതാണ് പറയേണ്ടത്. എന്നാൽ ഞാൻ ഈ ചെയ്ത സിനിമകളെല്ലാം ആർട്ട് മൂവീസാണ്, കമേഴ്ഷ്യൽ മൂവീസല്ല. അത് ഞാൻ സെലക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെർഫോം ചെയ്യാനുണ്ടാവണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ട് തന്നെയാണ്. ഒരുപാട് കമേഴ്ഷ്യൽ മൂവീസ് എനിക്ക് വന്നിരുന്നു, ഞാൻ ചെയ്യാഞ്ഞിട്ടാണത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു നല്ല കൊമേഴ്ഷ്യൽ മൂവിയാണ്, നല്ല മൂവിയാണ്, എനിക്ക് നല്ല എൻട്രി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ കൊമേഴ്ഷ്യൽ മൂവി ഫസ്റ്റ് ടൈം. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും സിനിമയിൽ ശരിക്കും പറഞ്ഞ ഭാഗ്യം എന്ന് പറയണൊരു ഇതും കൂടെ ഉണ്ട്. അതെനിക്ക് ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം വന്നിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കാം. അപ്പം അധികം അറിയപ്പെട്ടാൽ മതി, കാരണം എനിക്ക് ഞാൻ എൻ്റെ പ്രൈവസി നഷ്ടമാവാന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം എൻ്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് പോയി വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോയി വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഇന്നലെ ഞാനൊന്ന് കടയിലേക്ക് പോയപ്പോൾ ലൈഫ് ഓഫ് ജോസുട്ടിയുടെ എഫക്റ്റാണ്, കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ അയ്യോ, ഞാനാണെങ്കിൽ ഒരു കൂറ വേഷമൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്, ഞാനൊരു ആക്ട്രസ്സാണെന്നുള്ള രീതിയിലല്ല പോണതും പുറത്തിറങ്ങണതും. അപ്പം അങ്ങനെ പെട്ടെന്നൊരു അറിയപ്പെടൽ, അതിൻ്റെ ഒരു ഇത്, അതൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പം അതൊക്കെ എല്ലാം അറിയപ്പെട്ടാൽ മതി. എനിക്ക് ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല സിനിമ ചെയ്യണത്, പ്രശസ്തിക്ക് വേണ്ടിയല്ല. എനിക്ക് നല്ല സിനിമ ചെയ്യാൻ പറ്റണം, ആൾക്കാർ ഓർത്ത് വയ്ക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം, അതാണ് മനസ്സിലുള്ളത്. പിന്നെ സിനിമ സക്സസ് ആവണമെന്നും ആഗ്രഹമുണ്ട്, അതൊരു ആർട്ടിസ്റ്റിന് ഉണ്ടാവുന്ന ഒരു മോഹമാണ്. അത് ഇപ്പോൾ പ്രതീക്ഷ മുഴുവനും കൊടുത്തിരിക്കുന്നത് ജോസുട്ടിയിലാണ്. അതൊരു നായികയായിട്ട് അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടിക്കേ ഉണ്ടാവുള്ളൂ. നായികയായിട്ട് നിൽക്കണമെങ്കിൽ ശരിയാണ്, ഇത്ര പീരീഡ് ഉണ്ട്, അതുവരെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഔട്ടാവും. വേറെ ഞാൻ നായികയായിട്ടേ അഭിനയിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളല്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ്, ഒരു നായികയാണ് രമ്യ കൃഷ്ണൻ. അവരിന്നും ആൾക്കാർ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് റോമൊക്കെ എഴുന്നേറ്റൊക്കെ, എനിക്ക്
അത്ര ഇഷ്ടമുള്ള എനിക്ക് അങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റ് ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം. അല്ലാതെ ഞാൻ നായികയായിട്ട് അഭിനയിക്കുള്ളൂ. എനിക്ക് നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതും ചെയ്യും. നായിക തന്നെ ആവണമെന്നില്ല. എല്ലാ മേഖലയും പോലെയുള്ള സിനിമ, സിനിമ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ഒരു മേഖലയാണ്. എനിക്ക് ആ ഭാഗ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ 30+ ആയാലും 35+ ആയെങ്കിലും ഞാൻ സക്സസ് ആവും. അതല്ലാതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നടന്നു കഴിഞ്ഞാലും എനിക്ക് സിനിമയിൽ ഞാൻ സക്സസ് ആവണമെന്നില്ല. പിന്നെ 35+ മുകളിലുള്ളവർക്കാണ് ശക്തമായ കഥാപാത്രങ്ങൾ കിട്ടണമെന്നും മാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആക്ട്രസ് തിരിച്ചു വരണമെന്ന് ഇത്രയധികം ആഗ്രഹിച്ചത് അവർ ചെയ്തു വെച്ച് പോയ ക്യാരക്ടേഴ്സിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരണം എന്ന് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ശോഭന മാമൊക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഇന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്യാരക്ടേഴ്സ് കുറവാണ് അങ്ങനത്തെ. അതെനിക്ക് തോന്നാറുണ്ട്. ഒരു നായികയ്ക്ക് ചെയ്തങ്ങ് ഇതാക്കാനുള്ള ക്യാരക്ടേഴ്സ് ഇന്ന് ഞാൻ കാണുന്നില്ല. തോന്നുന്നു ഓഡിയൻസും അങ്ങനെ മാറിക്കഴിഞ്ഞു. നായിക ഇത്രയൊക്കെ മതി അങ്ങനെയാണോ എനിക്കറിയില്ല. അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇത്ര പ്ലസ് വന്നാലേ അവർക്ക് ഒരു സ്ട്രോങ് ക്യാരക്ടർ കിട്ടുള്ളൂ അങ്ങനെയൊന്നും. പടയപ്പ രമ്യാകൃഷ്ണൻ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്.